നമസ്കാരം. കൊൽക്കത്തൻ ഫുട്ബോളിൽ നിന്നുമുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത് കൊൽക്കത്തൻ ഫുട്ബോൾ ലീഗിന്റെ ഫോർമാറ്റിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അധികൃതർ ഒരുങ്ങുകയാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കൊൽക്കത്തൻ വമ്പന്മാരായ എ ടി കെ മോഹൻ ബഗാൻ, മുഹമ്മദൻസ്, ഒപ്പം തന്നെ ഈസ്റ്റ് ബംഗാൾ എന്നീ ടീമുകൾക്ക് ലീഗിന്റെ ആദ്യഘട്ടം മുതൽ ഭാഗമാകാൻ സാധിക്കില്ല എന്ന് അവർ അറിയിച്ചിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ടീമുകളൊക്കെ ഡുറന്റ് കപ്പിന്റെ ഭാഗമായി കളിക്കുന്നുണ്ട്. ഒപ്പം എ ടി കെയും ഒപ്പം തന്നെ ഈസ്റ്റ് ബംഗാളും ഐ എസ് എൽ ടൂർണമെന്റിന്റെ ഭാഗമായി കളിക്കുന്നുണ്ട്. ഈ ഒരു തിരക്ക് മൂലമാണ് ഇവർക്ക് കൊൽക്കത്ത ലീഗിന്റെ ഭാഗമാകാൻ തുടക്കം മുതൽ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോർമാറ്റിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അധികൃതർ തയ്യാറാകുന്നത്. അതായത് ഈ ടീമുകൾ ഒഴികെയുള്ള ബാക്കി 11 ടീമുകളെ ലീഗിൽ കളിപ്പിച്ച് അതിൽ ഏറ്റവും ടോപ്പിലെത്തുന്ന 3 ടീമുകളെയും ഈ വമ്പന്മാരായ 3 ടീമുകളെയും വെച്ചൊരു സൂപ്പർ 6 ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ഫോർമാറ്റിൽ മാറ്റം വരുത്തുക. അങ്ങനെയാണെങ്കിൽ ലീഗിന്റെ ഭാഗമായി ഉണ്ടാവും എന്ന് തന്നെയാണ് എ ടി കെയുടെയും മുഹമ്മദൻസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മറുപടി. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാലും ഈ ലീഗിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് ഈസ്റ്റ് ബംഗാൾ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളിൽ ഇതുവരെ ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാതിരുന്നത്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.